പ്രകൃതി സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം. ആധുനികവൽക്കരണത്തിന്റെ പോരായ്മകൾ വിവരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ എ റോഡ് സൈഡ് സ്റ്റാൻഡ്. അമേരിക്കൻ റൈറ്ററായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഈ കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതകൾ പൊതുവെ അറിയപ്പെടുന്നത് ദ പാംസ് ദാറ്റ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്നാണ്. കവിതകൾ വളരെ മനോഹരമായ കവിതകൾ, സന്തോഷത്തിൽ തുടങ്ങി മെസ്സേജിൽ അവസാനിക്കുന്ന കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുള്ള കവിതകളായിരിക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ. അദ്ദേഹത്തിൻ്റെ ദ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന ഈ കവിതയിൽ മോഡേണൈസേഷൻ്റെ പോരായ്മകളാണ് വിവരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രകൃതി സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ്, അതേപോലെ തന്നെ ദ റോഡ് നോട്ട് ടേക്കൺ, മെൻഡിങ് വാൾ തുടങ്ങിയ കവിതകൾ നമ്മൾ ചെയ്തതാണ്, എല്ലാവരും കാണാം. ഈ കവിതകളിലൊക്കെ അദ്ദേഹം റൂറൽ സെറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമീണ പശ്ചാത്തലങ്ങളാണ് വിവരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യവും ആ ഒരു ഗ്രാമീണ പശ്ചാത്തലങ്ങളും, പ്രകൃതിയുടെ നാച്ചുറൽ ബ്യൂട്ടി, ആ ഒരു പ്രകൃതി സൗന്ദര്യമാണ് വിവരിക്കുന്നത്. ഈ പ്രകൃതി സൗന്ദര്യത്തിന് മനുഷ്യനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികൾ, അദ്ദേഹത്തിൻ്റെ ലൈൻസ് ഓഫ് കോട്ടഡ് ആണ്. അതിലേറ്റവും പ്രശസ്തങ്ങളായ വരികളാണ് വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഈ വരികൾ നമ്മുടെ രാഷ്ട്രീയശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ വളരെയധികം സ്വാധീനിച്ച വരികളാണ്. ഇനി അദ്ദേഹം 1916 ജോൺ എഫ് കെന്നഡിയുടെ പ്രസിഡൻഷ്യൽ ഇനാഗുറേഷൻ ചടങ്ങിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ കവിത ആലപിക്കാനുള്ള അവസരം കിട്ടി. ആ സമയത്ത് അദ്ദേഹം ആലപിച്ച കവിതയാണ് ദ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ്. ഹി ഗോട്ട് 4 പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി. കവിതയ്ക്ക് അദ്ദേഹത്തിന് 4 പുലിറ്റ്സർ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കവിത എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന ഈ കവിത ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആന്തോളജി എ ഫർദർ റേഞ്ച്. എ ഫർദർ റേഞ്ച് എന്ന അദ്ദേഹത്തിൻ്റെ ആന്തോളജി, ആന്തോളജി മീൻസ് എ കളക്ഷൻ ഓഫ് പോയംസ്, ആ ഒരു പോയം കളക്ഷൻ, ആ ഒരു കളക്ഷനിലാണ് ഉൾക്കൊള്ളുന്നത്. കളക്ഷൻ്റെ പേര് എ ഫർദർ റേഞ്ച്. ഇനി നമുക്ക് ഈ കവിതയിലേക്ക് വരാം. ഈ കവിതയിലേക്ക് വരുന്ന സമയത്ത് എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന ഈ കവിതയിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ക്രിട്ടിക് ഓൺ മോഡേണൈസേഷൻ. ആധുനികവൽക്കരണത്തിന് എതിരെയുള്ള ഒരു കവിതയാണ് ഈ കവിത. ഈ കവിതയിൽ റോഡ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ റോഡ് സൈഡ് സ്റ്റാൻഡിൽ കുറച്ച് റൂറൽ പീപ്പിൾ ഓർ വില്ലേജ് പീപ്പിൾ, അവർ സാധനങ്ങൾ വിൽക്കാനായിട്ട് വന്നവരാണ്. അവർ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഈ സിറ്റികളിൽ, ഈ സിറ്റികളുടെ സൈഡിൽ വന്ന് സാധനങ്ങൾ വിൽക്കുന്നവരാണ്. നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണും പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന ആളുകൾ, ഉന്തുവണ്ടിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വരുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് സിറ്റി ലൈഫ് അല്ലെങ്കിൽ സിറ്റി പീപ്പിളിൽ തോന്നുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. In the poem, the poet describes the roadside stand of a farmer who came to collect money from the people who are passing in cars. കാറുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, അവർ സാധനം വാങ്ങുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു റോഡ് സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, ഒരു കർഷകൻ്റെ റോഡ് സൈഡ് സ്റ്റാൻഡ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് കവി ഈ കവിതയിൽ നമുക്ക് തരുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് നോ കാർ ഈസ് സ്റ്റോപ്ഡ്. പക്ഷെ ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്, സിറ്റിയാണ്, സിറ്റിയിലൂടെ ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്, പക്ഷെ ഒരൊറ്റ കാറ് പോലും നിർത്തുന്നില്ല. ആൻഡ് നോ വൺ ഈസ് നോട്ടീസിങ് ദ ബെറീസ് ഓർ ദി സ്ക്വാഷ് ദാറ്റ് ഓഫ് എ സെയിൽ. അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പോലും നോക്കാൻ സമയമില്ലാത്ത ആളുകൾ. ഇവിടെ സിറ്റി ലൈഫിൻ്റെ ആ ഒരു വേഗത, സ്പീഡാണ് പറയുന്നത്, ആ ഒരു സ്പീഡി അറ്റ്മോസ്ഫിയർ ഓഫ് ദി സിറ്റീസ്. പട്ടണത്തിലെ ആ ഒരു തിരക്കാണ്, എന്തിനോ വേണ്ടിയുള്ള ഓട്ടം, ആ ഒരു ഓട്ടമാണ് ഇവിടെ പറയുന്നത്. കാരണം എല്ലാവരും ബിസിയാണ്, ഒരൊറ്റ കാറ് പോലും അവിടെ നിർത്തുന്നില്ല. ഇനി നിർത്തുന്ന കാറുകളാണ് എങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് നിർത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ വില അന്വേഷിക്കാൻ അവർ നിർത്താറുണ്ട്, അല്ലെങ്കിൽ ഓർ ടു ഡിമാൻഡ് എ ഗാലൻ ഓഫ് പെട്രോൾ, പെട്രോളിന് വേണ്ടിയിട്ട് അവിടെ നിർത്താറുണ്ട്. ഓർ ടു ആസ്ക് ദ റൂട്ട് ഓർ ടു മിയർലി റിവേഴ്സ് എ കാർ. ഒന്നുകിൽ റൂട്ട് ചോദിക്കാൻ, വഴി ചോദിക്കാൻ വേണ്ടി നിർത്താറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് കാർ പോകേണ്ടിയിട്ട് അതിനും നിർത്താറുണ്ട്. അല്ലാതെ ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളും അവിടെ നിർത്താറില്ല. കാരണം ദീസ് സിറ്റി പീപ്പിൾ ആർ റിജക്റ്റിംഗ് ദീസ് വില്ലേജ് പീപ്പിൾ. സിറ്റി പീപ്പിളിന് ഒരു അവജ്ഞയാണ് ഈ വില്ലേജ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ വില്ലേജ് പീപ്പിളിനെ അവർക്കിഷ്ടമല്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് നോ വൺ വുഡ് പർച്ചേസ് ദ ഫാം പ്രൊഡ്യൂസ്.
ഈ കർഷകരിൽ നിന്നും ഒരൊറ്റ സാധനം പോലും ഈ സിറ്റി പീപ്പിൾ വാങ്ങാറില്ല. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിറ്റി പീപ്പിൾ എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് ലൈക്ക് ആർട്ട്ലെസ് പെയിന്റ്. ഈ വഴിവക്കിലിരിക്കുന്ന ഈ ഒരു കർഷകരുടെ ആ ഒരു ഫാമേഴ്സ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ആൻ ആർട്ട്ലെസ് പെയിന്റ്. ഒരു പെയിൻറ്റിങ് പോലെയാണ്, ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവ് പ്രകടമാകാത്ത ഒരു പെയിൻറ്റിങ്. ആൻഡ് ഇറ്റ് റൂയിൻസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ സൗന്ദര്യം അത് നശിപ്പിച്ചു കളയുന്നു. കാരണം വളരെ മനോഹരമായ സിറ്റിയാണ്, ആ സിറ്റിയിൽ ഈ കച്ചവടക്കാരിരുന്നിട്ട് ആ ഒരു പ്രകൃതി സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നു, നശിപ്പിച്ചു കളയുന്നു എന്നാണ് ദീസ് സിറ്റി പീപ്പിൾ ആർ ആർഗ്യൂയിങ്. അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു കംപ്ലൈൻറ്റ് അതാണ്. അവർ പറയുന്നത് ഈ വില്ലേജ് പീപ്പിൾ ആണ് ഈ സിറ്റിയെ നശിപ്പിക്കുന്നത് എന്നാണ് ഈ ആളുകൾ സിറ്റി പീപ്പിൾ പറയുന്നത്. ഇനി ഈ വില്ലേജ് പീപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ ഹേർട്ട് ആൻഡ് ആംഗ്രി. അവരെ വളരെയധികം ദേഷ്യത്തിലാണ്, അതോടൊപ്പം തന്നെ മുറിവേൽക്കപ്പെട്ടവരാണ് തങ്ങളെന്ന ഒരു ഫീലിംഗാണ് ഈ വില്ലേജ് പീപ്പിളിനുള്ളത്. കാരണം ദേ ഫീൽ ദ പെയിൻ ഓഫ് റിജക്ഷൻ. ഈ സിറ്റി ലൈഫ് അല്ലെങ്കിൽ ഈ സിറ്റി പീപ്പിൾ അവരെ പരിഗണിക്കാറില്ല, അവരെ അവഗണന ഏൽക്കാറുണ്ട്. കാരണം ഈ സിറ്റി പീപ്പിൾ അവർ കാറിലൊക്കെ അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഒരു നിമിഷം അവരുടെ അടുത്ത് നിർത്തിയിട്ട് ആ സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ അവർക്ക് മനസ്സില്ല. അങ്ങനെ സിറ്റി ലൈഫിൽ അല്ലെങ്കിൽ ഈ സിറ്റി പീപ്പിളിൽ നിന്നും അവഗണന നേരിടുന്ന ഈ ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് വില്ലേജ് പീപ്പിൾ. അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഹേർട്ട്, അവർ മുറിവേൽക്കപ്പെട്ട ആളുകളാണ്. ദ വില്ലേജേഴ്സ് വാണ്ട് ടു ലിവ് ലൈക്ക് സിറ്റി പീപ്പിൾ ആൻഡ് എൻജോയ് ദ ലക്ഷറീസ് ഓഫ് ലൈഫ് ആസ് ദേ സീൻ ഇൻ ഹോളിവുഡ് മൂവീസ്. ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്നത് പോലെ വളരെ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും അതിന് സാധിക്കാറില്ല. കാരണം ജീവിത പ്രാരാബ്ദങ്ങൾ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, രാത്രിയാകുന്നു, കടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ പണി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ജീവിത പ്രാരാബ്ദത്തിൽ അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. അവർക്ക് ഒരിക്കലും ഒരു ലക്ഷൂറിയസ് ലൈഫ് നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതേസമയം ഈ സിറ്റി പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം, ആവശ്യത്തിനധികം പണമുണ്ട്. അതേപോലെ തന്നെ ഓരോ നിമിഷവും അവർ ലക്ഷൂറിയസ് ലൈഫാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജീവിതം കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമം ഈ വില്ലേജ് പീപ്പിളിനുണ്ട്. അതേപോലെ തന്നെ someone told them that it is the political parties who prevent them from getting rich. അവരോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് അവരെ റിച്ച് ആകുന്നതിൽ നിന്നും തടയുന്നത്. കാരണം ഗ്രാമവാസികൾ എപ്പോഴും ഗ്രാമവാസികളായിട്ട് അവരെ നിലനിർത്തുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. ആ ഒരു ലക്ഷൂറിയസ് ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സമ്പന്നതയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാത്തത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെന്ന് അവരോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ദേഷ്യവും അവർക്കുണ്ട്. ദീസ് വില്ലേജസ് ഹാവ് മാനുഫാക്ചറേഴ്സ് ഓർ ഗുഡ് ഡൂവേഴ്സ് ഹൂ പ്ലാൻ ടു റീലൊക്കേറ്റ് ദം വെർ ദേ ഗെറ്റ് ഈസി ആക്സസ് ടു സിനിമ ഓർ ടു ദ സ്റ്റോർ. ഇനി ഈ പൊളിറ്റിക്കൽ പാർട്ടീസാണ് അവരെ സമ്പന്നതയിലേക്ക് നയിക്കുന്നതിൽ നിന്നും തടയിടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് വില്ലേജേഴ്സിന് സപ്പോർട്ടായിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ ഗുഡ് ഡൂവേഴ്സ് ആണ്, ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ് എന്നാണ് നമ്മളുടെ പോയിന്റ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പറയാം. ഇവിടെ ഗുഡ് ഡൂവേഴ്സ് അല്ലെങ്കിൽ ബെനിഫാക്ടേഴ്സ്, അവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ ഗ്രാമീണവാസികൾക്ക് സിനിമ കാണാനും അല്ലെങ്കിൽ അവർക്ക് ലക്ഷൂറിയസ് ലൈഫിലെ ആ ഒരു ആദ്യ പടിയിലേക്ക് എത്താൻ തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഷോപ്പിലേക്ക് അങ്ങനെ ഒരു ഈസി ആക്സസ് അങ്ങനെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അവരെ കുറച്ചുകൂടി സിറ്റിയുടെ അടുത്തേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ അവർക്കായിട്ടുണ്ട്. അങ്ങനെ സന്നദ്ധരായിട്ടൊരു കുറച്ച് ആളുകളുണ്ട്. പക്ഷേ കവി പറയുന്നത്, നമ്മുടെ പോയിന്റ് പറയുന്നത്, ദേ ആർ ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ്. അവര് ഗുഡ് ഡൂവേഴ്സ് ആണ് എന്ന് പറഞ്ഞു വരുന്നെങ്കിലും ഗ്രീഡിയാണ്. അവരവരുടെ കാര്യം നോക്കാൻ, ദേ ആർ സെൽഫിഷ്. അവര് അവരുടെ സ്വന്തം കീശം നിറയ്ക്കുക എന്നതാണ് ഉദ്ദേശം. പക്ഷേ പറയുമ്പോഴ ഈ ഗ്രാമീണവാസികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ. പിന്നീട് അദ്ദേഹം പറയുന്നത്, ദേ ആർ ആക്ച്വലി സെൽഫിഷ് ആൻഡ് ഗ്രീഡി ഗുഡ് ഡൂവേഴ്സ് ഓർ ബീസ് ഓഫ് പ്രേ. ദ പാർട്ടി സേസ് ദാറ്റ് ദേ ആർ ഹെൽപ്പ് വിൽ ഇൻഡയറക്ട്ലി അഡ്വാൻറ്റേജ് ദെംസെൽസ്. ഈ ഗ്രാമീണർക്ക് ചെയ്യുന്നു എന്ന് വ്യാജേന ചെയ്യുന്ന ഈ ഒരു ഗുണപരമായ കാര്യങ്ങൾ അവർക്ക് തന്നെയാണ് നേട്ടമായിട്ട് വരുന്നത്. കാരണം സ്വന്തം കീശ ഉയർപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പിന്നീട് ദേ മേക്ക് ദം ഡിപ്പെൻഡൻറ്റ് ബൈ റോബിങ് ദർ എബിലിറ്റി ടു തിങ്ക് ഫോർ ദംസെൽസ്. അവരെ റീലൊക്കേറ്റ് ചെയ്യാം, ഈ ഗ്രാമീണരെ റീലൊക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവരുടെ സഹായത്തിനായി വരുന്ന സമയത്ത്
ഈ ഗ്രാമീണരെ ഡിപ്പെൻഡൻ്റ് ആക്കി മാറ്റുന്നു, കാരണം ചിന്തിക്കാനുള്ള ശേഷി അവർക്ക് നഷ്ടപ്പെടുത്തുന്നു. ഈ ഗുണപരമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ദീസ് വില്ലേജേഴ്സ് വിൽ ട്രസ്റ്റ് ദം. ഈ ഗ്രാമവാസികൾ പാവങ്ങളായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള ഈ ഗ്രാമവാസികൾ അവരെ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് സ്വന്തം ചിന്ത, അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാതെ വരുന്നു. അങ്ങനെ ഇവർ ഡിപ്പെൻഡൻ്റായി മാറുന്നു. അങ്ങനെ ഡിപ്പെൻഡായിട്ട് വരുന്ന സമയത്ത് ദേ വിൽ നെവർ ബി ഇൻഡിപ്പെൻഡൻ്റ്. അവർ ഒരിക്കലും സ്വന്തരാകാൻ കഴിയില്ല, കാരണം ഇവരുടെ ചൊൽപ്പടിയിലായിരിക്കും ഈ തങ്ങളുടെ അടുത്ത് ബെനിഫാക്റ്റേഴ്സ് അല്ലെങ്കിൽ ഗുഡ് ഡുവേഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന ഈ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഗ്രാമവാസികൾ ഉണ്ടാകുക. പിന്നീട് അദ്ദേഹം പറയുന്നത്, ദ ഓൾഡ് ജനറേഷൻ യൂസ് എ ബ്രെയിൻ വർക്ക് ഡ്യൂറിങ് ഡേ ആൻഡ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. പഴയ ഗ്രാമീണവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്കളങ്കരായിരുന്നു. ആൻഡ് ദേ യൂസ് ദെയർ ബ്രെയിൻ, അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഈ ഗ്രാമവാസികൾ ഈ ബെനിഫാക്റ്റേഴ്സിനോടൊപ്പം ചേർന്നിട്ട് ദേ വിൽ നെവർ വർക്ക് ദെയർ ബ്രെയിൻ, അവരുടെ വർക്ക്, അവരുടെ ആ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. കാരണം അവരെല്ലാ ജോലികളും ചെയ്യുന്നു, പക്ഷേ ദേ ലോസ് ദെയർ തിങ്കിങ് കപ്പാസിറ്റി, ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ദേ വിൽ ബിക്കം ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത്, ദേ ആർ നോട്ട് യൂസിങ് ദെയർ ബ്രെയിൻ ബട്ട് ന്യൂ ജനറേഷൻ കനോട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ് ബിക്കോസ് ഓഫ് സം ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആധുനിക ജനതയ്ക്ക്, ആധുനിക ജനറേഷൻ അല്ലെങ്കിൽ മോഡേൺ ജനറേഷൻ എല്ലാ സൗകര്യങ്ങളും ലക്ഷൂറിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിലും ദേ കനോട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളും കാരണം അവരുടെ ആ ഒരു ഉറക്കം അല്ലെങ്കിൽ സുഖസമ്പന്നത നഷ്ടപ്പെടുന്നു. എല്ലാം ഉണ്ട് എങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥ, ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നും നേടാനില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. കാരണം മനോഹരമായ കട്ടിലുണ്ട്, എ സി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിലും ഉറക്കമില്ലാത്ത അവസ്ഥ, നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത ഒന്നാണ് ഉറക്കം, ആ ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ പോയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ഈ കവിതയ്ക്ക് യൂത്തനീഷ്യ എന്ന ഒരു ടൈറ്റിലായിരുന്നു ഫ്രോസ്റ്റ് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. യൂത്തനീഷ്യ മീൻസ് മെസിക്കില്ലിംഗ്, ദയാവധം, ആ ഒരു ടൈറ്റിലായിരുന്നു ഫ്രോസ്റ്റ് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഫ്രോസ്റ്റ് തിങ്സ് ദാറ്റ് ഓൺലി ഡെത്ത് അലോൺ ക്യാൻ ഫ്രീ ദം ഫ്രം ഗ്രീഫ് ആൻഡ് പെയിൻ. കാരണം അങ്ങനെ ഈ ഒരു ടൈറ്റിൽ കൊടുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കാൻ കാരണം, ഈ വില്ലേജ് പീപ്പിളിനെ രക്ഷിക്കാൻ, അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ മരണത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ടൈറ്റിൽ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ബട്ട് സം ക്രിറ്റിക്സ് സേ ദാറ്റ് ഫ്രോസ്റ്റ് യൂസ് ദ ടേം യൂത്തനേഷ്യ സിംബോളിക്കലി ആസ് ദി സിറ്റി ഗ്രോത്ത് ലീഡ്സ് ടു വില്ലേജ് ഡിസ്ട്രക്ഷൻ. ഇനി ചില ക്രിറ്റിക്സ് പറയുന്നത് അദ്ദേഹം സിംബോളിക്കായിട്ടാണ് ഈ യൂത്തനേഷ്യ എന്ന പദം ഉപയോഗിച്ചത്, കാരണം ഈ സിറ്റി വളരുന്ന സമയത്ത് അത് വില്ലേജിൻ്റെ നാശത്തിലൂടെ തന്നെയാണ് വളരുന്നത്. കാരണം ഗ്രാമത്തെ നശിപ്പിച്ചിട്ടാണ് അവിടേക്ക് പട്ടണങ്ങൾ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ദയാവധം, ഗ്രാമത്തെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ട് ഗ്രാമപ്രദേശത്തെ നഗരപ്രദേശമാക്കി മാറ്റുക, ആ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ ടൈറ്റിൽ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് ചില ക്രിറ്റിക്സ് പറയുന്നത്. ഇനി നമുക്കിപ്പോൾ അതിൻ്റെ എക്സസൈസസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രം വിച്ച് ആന്തോളജി ഇസ് ദ പോം എ റോഡ് സൈഡ് സ്റ്റാൻഡ് ടേക്കൺ. ഈ കവിതയുടെ കളക്ഷൻ, ഇത് ഈ കവിത ഉൾപ്പെട്ടിട്ടുള്ള കളക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എ ഫർദർ റേഞ്ച്, ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ ഓർ ഇൻ ദ ആന്തോളജി എ ഫർദർ റേഞ്ച്. സെക്കൻഡ് വൺ, ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ഇസ് ഫ്രം ദ പോം ഡാഷ്. ആ ഈ വരി വരുന്ന കവിത ഏതാണെന്നാണ്, ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഈ വരികൾ വരുന്നത് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിംഗ് ഈ കവിതയിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, യൂത്തനീഷ്യ ഈസ് എ ടേം വിച്ച് മീൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രോസ്റ്റ് തീരുമാനിച്ചിരുന്നത് ആ യൂത്തനീഷ്യ എന്ന പേരിടാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ആദ്യം. യുദ്ധനീഷ്യ മീൻസ് മേഴ്സി കില്ലിംഗ്, ദയാവധം എന്ന മീനിങ് ആണ്. നെക്സ്റ്റ് ദ സാഡ്നസ് ദാറ്റ് ലിവ്സ് നിയർ ദ ഓപ്പൺ വിൻഡോ, വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? ദ സാഡ്നസ് ദാറ്റ് ലിവ്സ് നിയർ ദ ഓപ്പൺ വിൻഡോ, ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അട്രിബ്യൂട്ടിംഗ് ദ ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഓബ്ജെക്ട്സ്. സാഡ്നസ് എന്ന് പറയുന്ന ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ആണ്. അവിടെ ലേക്കിംഗ് എന്ന് പറയുന്ന ഒളിച്ചിരിക്കുക എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഗുണമാണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റിബ്യൂട്ടഡ് ടു സാഡ്നസ്.
ഇതാണ് ഇവിടുത്തെ പേഴ്സണിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെന്റൻസ് ഓർ ടു. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ റീസൺസ് ഫോർ വിച്ച് എ കാർ മേ സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റോഡ് സൈഡ് സ്റ്റാൻഡ് അക്കോർഡിംഗ് ടു ദ ഫാർമർ. ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, കാറിൽ വരുന്ന സിറ്റി പീപ്പിൾ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമാണ് നിർത്തുന്നത്. ആ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ, ടു എൻക്വയർ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡ്യൂസ്. ദെൻ ടു ഡിമാൻഡ് എ ഗാലൻ ഓഫ് പെട്രോൾ. ടു ആസ്ക് എ റൂട്ട് ഓർ ടു മിയർലി റിവേഴ്സ് എ കാർ. ദീസ് ആർ ദ റീസൺസ്. ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ദെൻ യു സ്റ്റോപ്പ് ദ കാർ. കാർ അവിടെ നിർത്തുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ട് അവരെ നിർത്താറില്ല. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി പ്രോമിസ് ഓഫേർഡ് ബൈ ദി മോഷൻ പിക്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹോളിവുഡ് മൂവീസിലുള്ള അതേ ജീവിതം നയിക്കാൻ ഈ വില്ലേജ് പീപ്പിൾ ആഗ്രഹിക്കുന്നുവെന്ന്. അതിന് ആൻസർ, ദ പ്രോസ്പെരിറ്റി ആൻഡ് ഗ്ലാമർ പോർട്രേഡ് ഇൻ ഹോളിവുഡ് മൂവീസ്. ആ ഹോളിവുഡ് മൂവീസിലെ ലക്ഷൂറിയസ് ലൈഫ് അല്ലെങ്കിൽ അതിൽ കാണുന്ന ആ ഒരു ഗ്ലാമറും അതേപോലെ പ്രോസ്പെരിറ്റിയുമാണ്. വാട്ട് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സിറ്റി ഡ്വെല്ലേഴ്സ് ടുവേഴ്സ് ദ റോഡ് സൈഡ് സ്റ്റാൻഡ്? ആൻസർ, ദ സിറ്റി ഡ്വെല്ലേഴ്സ് ഓൾവേസ് കംപ്ലെയിൻ ദാറ്റ് ദ റോഡ് സൈഡ് സ്റ്റാൻഡ് ഈസ് ലൈക്ക് ആൻ ആറ്റ്ലസ് പെയിൻറ്റ് ആൻഡ് ഇറ്റ് റൂയിൻസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അതാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ സെൽഫിഷ് കാർ ആൻഡ് പോളിഷ്ഡ് ട്രാഫിക്. ഇത് സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട്, സെൽഫിഷ് കാർ ആൻഡ് പോളിഷ്ഡ് ട്രാഫിക്. ഹിയർ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ്. ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റാണ്. സെൽഫിഷ് കാർ, സെൽഫിഷ് കാർ എന്ന് പറയുന്നത് ഇവിടെ കാർ അല്ല സെൽഫിഷ്. ഇവിടെ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഈസ് യൂസ്ഡ് ടു ആട്രിബ്യൂട്ട് ദ ക്വാളിറ്റി ടു ഇനാനിമേറ്റ് ഓബ്ജെക്ട്സ്. ഇനാനിമേറ്റ് ഓബ്ജെക്ട്സിനെയാണ് ഇവിടെ ക്വാളിഫൈ ചെയ്യുന്നത്. സെൽഫിഷ് കാർ, സെൽഫിഷ് കാർ എന്ന് പറയുന്നത് ഹിയർ ദ കാർ ഈസ് നോട്ട് സെൽഫിഷ്. ദ പീപ്പിൾ ഇൻസൈഡ് ദ കാർ ആർ സെൽഫിഷ്. കാറിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് സെൽഫിഷ്, അല്ലാതെ കാറല്ല. അപ്പോൾ അതേപോലെ പോളിഷ്ഡ് ട്രാഫിക്, പോളിഷ്ഡ് ട്രാഫിക് എന്ന് പറയുന്നതും ഇവിടെ ട്രാഫിക് അല്ല പോളിഷ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉപയോഗത്തെയാണ്, ഇങ്ങനെയുള്ള പ്രയോഗത്തെയാണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ എക്സാമിൽ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ഹൂ ആർ ദി ബെനിഫിഷ്യന്റ് ബീസ് ഓഫ് പ്രേ ആൻഡ് ദി ഗ്രീഡി ഗുഡ് ഡുവേഴ്സ്? ഹിയർ ദേ ആർ ദി പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓർ പൊളിറ്റിക്കൽ മെമ്പേഴ്സ് ഹൂ കെയിം ടു ഹെൽപ്പ് ദീസ് പീപ്പിൾ, ബട്ട് ദേ ആർ ഇൻഫാക്ട് ഹെൽപ്പിംഗ് ദംസെൽസ്. ഈ ഗ്രാമീണരെ ഹെൽപ്പ് ചെയ്യാൻ എന്ന വ്യാജന വരുന്ന ആളുകളാണ് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. പക്ഷേ ദേ ആർ ഹെൽപ്പിംഗ് ദംസെൽസ്, ദാറ്റ് മീൻസ് അവരവരുടെ സ്വന്തം കീശ വീർപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ വി ക്യാൻ സീ എ ഫിഗർ ഓഫ് സ്പീച്ച് അൽറ്ററേഷൻ ആൻഡ് ഓൾസോ ഓക്സിമറോൺ. ഓക്സിമറോൺ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് കാണാം. കാരണം ഗ്രീഡി ഗുഡ് ഡുവേഴ്സ് ആണ്. ഗുഡ് ഡുവേഴ്സ് എന്ന് പറയുന്നത് നല്ല കാര്യം ചെയ്യുന്നവരൊരിക്കലും ഗ്രീഡി ആയിരിക്കില്ല, അത്യാഗ്രഹികളായിരിക്കില്ല. പക്ഷേ ദീസ് പീപ്പിൾ ആർ ഗ്രീഡി, ഈ വരുന്ന ആളുകൾ ഗ്രീഡിയാണ്. ഗ്രീഡി ഗുഡ് ഡുവേഴ്സ്, ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഓപ്പോസിറ്റ് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതിനെയാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. ഓക്സിമറോൺ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വി ആർ കമ്പൈനിങ് ടു ഓപ്പോസിറ്റ് വേർഡ്സ്. രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, രണ്ട് മീനിങ്ങും ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ ബെനിഫിഷ്യൻ ബീസ് ഓഫ് പ്രേ, ബെനിഫിഷ്യൻ ബീസ് ഓഫ് പ്രേ. ഹിയർ ഓൾസോ വി ക്യാൻ സീ അലിറ്ററേഷൻ. അലിറ്ററേഷൻ മീൻസ് റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻ്റ് സൗണ്ട്സ്. ബെനിഫിഷ്യൻ ബീസ്റ്റ്, ബി സൗണ്ട് ഈസ്, ബി സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. ആൻഡ് ഓൾസോ ഗ്രീഡി ഗുഡ് ഡുവേഴ്സ്, ഗ്രീ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.